ശ്രീ പഴയടം കോഴി ബിരിയാണി കൊടുക്കണം എന്ന് മന്ത്രിക്ക് ആഗ്രഹമുണ്ട്. താങ്കൾക്ക് തയ്യാറാക്കാൻ കഴിയുമോ? ഒരു 20,000 പേര് വരുന്ന കോഴി ബിരിയാണി, കോഴി ബിരിയാണി എന്നുണ്ടെങ്കിൽ 20-40 ആവും കേട്ടോ. അതിപ്പോ അങ്ങനെ നിർദ്ദേശം വന്നാല് അതിന് മുൻകൂർ പക്ഷാതെ നമുക്ക് ഒരു പ്രോഗ്രാം തുടങ്ങിയതിന് ശേഷം അല്ല ഇത്തരം നിർദ്ദേശങ്ങൾ വരേണ്ട. അങ്ങനെയാണെങ്കിൽ എൻ്റെ കൊട്ടേഷൻ ക്ഷണിക്കുന്ന സമയം തൊട്ട് പറയേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ നോൺ വെജ് ചെയ്യുന്ന പണിക്കാരെ വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങളായിട്ട് കൃത്യമായിട്ട് ചർച്ച ചെയ്ത് അതിൻ്റെ എക്സ്പെൻസ് എത്ര വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് കൊട്ടേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ താങ്കൾ ആദ്യം ആവശ്യപ്പെടാൻ പോകുന്നത് കൃത്യം എണ്ണം വേണമെന്നായിരിക്കും. തീർച്ചയായിട്ടും കാരണം അല്ലെങ്കിൽ പാചകക്കാരൻ്റെ കാര്യം കട്ടപ്പോകയാവും സർ. ശ്രീ കേനെ ഖാദർ, ഈ കോഴിക്കോടിൻ്റെ ഒരു പ്രത്യേകത അങ്ങേക്ക് വളരെ നന്നായിട്ട് അറിയാം. കോഴിക്കോട് പോലെ വേറൊരു നാടില്ല. കോഴിക്കോട് ജീവിച്ച് ശീലിച്ചവർക്ക് വേറൊരു നാട് പറ്റില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത്രയും വൈവിധ്യമാണ്, അത്രയും സംസ്കാര സമരമാണ്, അത്രയും രുചിഭേദങ്ങളുള്ള നാടാണ്. അവിടേക്ക് വരുമ്പോഴാണ് നമ്മൾ വ്യത്യസ്തമായ രുചി വേണം എന്ന ആഗ്രഹം പ്രകടിപ്പിക്കുന്നത് ശ്രീ കേനെ ഖാദർ. അതിൻ്റെ ഒരു കാവ്യാത്മകത താങ്കൾ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. യേശു പറഞ്ഞ കറക്റ്റാണ്, പക്ഷെ ഞാന് ആലോചിച്ച് ഊറിച്ചിരിക്കുകയായിരുന്നു. കാരണം കാലിക്കറ്റിലുള്ള ഈ കലോത്സവം അവസാനിക്കാൻ പോവുക 2 ദിവസം കൊണ്ട്. അപ്പൊ കോഴിക്കോടുമായി ബന്ധപ്പെടുത്തി കോഴിക്കോട്ടൻ രുചി കൊടുക്കണം എന്നുള്ള ചർച്ച പോലും 2 ദിവസം കഴിഞ്ഞ് അപ്രസക്തമായി. അടുത്ത വർഷം അദ്ദേഹം ഈ പിന്നെ നോൺ വെജിറ്റേറിയനെ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ഈ കലോത്സവം ചിലപ്പോൾ വേറെ ഒരു സ്ഥലത്തായിരിക്കും. കൂടുതൽ വെജിറ്റേറിയൻ താല്പര്യമുള്ള സ്ഥലത്താകാനുള്ള സാധ്യതയുണ്ട്. എന്നാലും മിതമായ തോതിൽ 2 കൊടുക്കാം. കോഴിക്കോട്ട് നല്ല 1-ാം തരം കോഴി ബിരിയാണി, ചട്ടിപ്പത്തിരി, അതുപോലെ ഇറച്ചിപ്പത്തിരി, ഇറച്ചിപ്പുട്ട്, പിന്നെ വേറെ മുട്ടമാല, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ കോഴിക്കോട് വന്നിട്ട് ഈ കലോത്സവം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു കോഴിക്കോടൻ സ്പെഷ്യൽ കൊടുത്തിരുന്നെങ്കിൽ, നേരത്തെ ചിക്കൻ കട്ട്ലറ്റ് എന്ന് നികേഷ് പറഞ്ഞിരുന്നു, അതുപോലെ ഒരു സ്പെഷ്യൽ കൊടുത്തിരുന്നെങ്കിൽ ആ രുചി അവർ അറിയുമായിരുന്നു. ഇനി കോഴിക്കോട് കലോത്സവം പോയതിന് ശേഷം നമുക്ക് കോഴിക്കോടൻ രുചിയെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമില്ല, വേറൊരു രുചിയായിരിക്കും വേണ്ടി വരിക. കോഴിക്കോടിൻ്റെ ഒരു സാംസ്കാരിക പാരമ്പര്യം മഹനീയമാണെന്ന് നികേഷിന് തന്നെ അറിയാലോ. അവിടെ ധാരാളം വിദേശികളും പോർച്ചുഗീസുകാരും വാസ്കോഡഗാമിയും അതുപോലെ ഇബ്നു ബത്തൂത്തയും ഒക്കെ വന്നിട്ടുള്ള സ്ഥലമാണ്. മലബാർ മാനുവൽ പരിശോധിച്ചാൽ വില്യം ലോഗൻ അവിടുത്തെ ആഹാരത്തെ കുറിച്ചും ഭൂപ്രകൃതിയെ പറ്റിയൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. 700 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്നു ബത്തൂത്ത കോഴിക്കോട് വരുമ്പോൾ 13 കപ്പലുകൾ കോഴിക്കോട് തുറമുഖത്തുണ്ടായിരുന്നു, ചൈനീസ് കപ്പലുകൾ ഉണ്ടായിരുന്നു. അതിൽ പച്ചക്കറിയൊക്കെ കപ്പലിനകത്ത് മണ്ണിട്ട് അതിൽ വളർത്തി മാസങ്ങളോളം സഞ്ചരിക്കുന്നതിനിടയിൽ അത് കറി വെച്ച് കൂട്ടിയിരുന്ന സമ്പ്രദായങ്ങൾ വരെ ഉണ്ടായിരുന്നു. അങ്ങനെ കോഴിക്കോടിന് കല്ലുമ്മക്കായയുടെ ഇതുണ്ട്, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പൊ ബാക്കിയുള്ള സ്ഥലത്തും അതുപോലെ ഓരോ പ്രത്യേകതകളുണ്ട്. അത് കൊല്ലത്തുണ്ട്, അത് തിരുവനന്തപുരത്തുണ്ട്, ഓരോരുന്ന് ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പോ ഓരോ സ്ഥലത്ത് വെച്ചിത് നടക്കുമ്പോൾ അവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. അങ്ങനെയെങ്കിലും നമ്മൾ അതിനെ കാണണം. പിന്നെ ഈ പഴയിടം പറഞ്ഞതുപോലെ ഇതിലെ ഒരു പ്രശ്നമുള്ളത് എന്താ വെച്ചാൽ, ഏത് കോൺട്രാക്ടർക്കും എന്തും ഏൽപ്പിക്കാം. ഇദ്ദേഹത്തിന് ഇപ്പോൾ പാചകം ഇദ്ദേഹം നേരിട്ട് ചില ഒരു സൂപ്പർവിഷൻ നടത്തില്ലേ ഉള്ളൂ. അദ്ദേഹത്തിന് ഇപ്പോൾ കോഴി ബിരിയാണി ഏൽപ്പിച്ചാൽ സിമ്പിളായിട്ട് കോഴി ബിരിയാണി വെക്കുന്ന തലശ്ശേരിക്കാരും കോഴിക്കോട്ടുകാരും ഇഷ്ടം പോലെ ഇല്ലേ? ഈ നികേഷിന്റെ നാട്ടിലൊക്കെ എത്ര പേരുണ്ട്? അവിടുന്ന് ഏതെങ്കിലും ഒരാളെ ഏൽപ്പിച്ച അതിമനോഹരമായിട്ടുള്ള കോഴി ബിരിയാണി പഴയടത്തിന്റെ കെയർ ഓഫ് തന്നെ വേറെ ആളുകൾ വെച്ച് കൊടുക്കും. അപ്പൊ അതൊന്നൊരു പ്രയാസമുള്ള കാര്യമല്ല. കോഴി ബിരിയാണി വെക്കാൻ ഈ വെജിറ്റേറിയൻ സാപ്പാട് ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാകുമ്പോൾ വെച്ച് കുറച്ച് സാധനങ്ങൾ മതി, അതെല്ലാം കൂടി കൊടുക്കാൻ നല്ല സൗകര്യമാണ്. ഇതിനേക്കാൾ എളുപ്പമാണ്. ഇത് എത്ര ഐറ്റംസ് വേണം, എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ട്, തലേദിവസം രാത്രി തന്നെ ജോലി തുടങ്ങേണ്ട പ്രശ്നങ്ങളുണ്ട്, ഇങ്ങനെ പലതും ഇതിൽ അന്തർലീനമാണ്. ഇത് ഇപ്പൊ വേറൊരു സംഗതി എന്താന്ന് വെച്ചാല്, കേരള ഇപ്പൊ ഇതിലൊരു വലിയ പോളിറ്റിക്സ് ഞാൻ കാണാത്ത എന്താന്ന് വെച്ചാൽ, ഈ ബാക്കി എല്ലാത്തിനോടും ഞാൻ യോജിക്കുന്നുണ്ട്. ആഹാരശീലം, ഭാഷ, വസ്ത്രധാരണ എല്ലാത്തിലും ഒന്ന് മതി എന്നുള്ള രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുന്നുണ്ട്, ഭരിക്കുന്ന കക്ഷി ഇടപെടുന്നുണ്ട്, ഒരു സവർണ മേധാവിത്വം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണെങ്കിലും ഞാനിങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോ എനിക്ക് തോന്നിയത്, 16 വർഷമായിട്ട് പഴയിടം വെക്കുകയാണ്. 8 വർഷമായിട്ടുള്ളൂ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നിട്ട്. അപ്പൊ ഇതിന്റെ റൂട്ട് കിടക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഒരു മോഡിസം നടപ്പിലാക്കി ആരെങ്കിലും കേരളത്തിലുണ്ടോ എന്നാണ് വാസ്തവത്തിൽ പരിശോധിക്കേണ്ടത്.
എട്ട് വർഷത്തെ പിന്നെ ഭരണമാണ് കേന്ദ്രത്തിൽ ബി ജെ പിക്ക് ഉള്ളത് ഇപ്പൊ ഈ ഗവൺമെന്റിന്. അതേസമയം ഇവിടെ 16 വർഷമായിട്ട് പഴയിടുന്നാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ അതിൽ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ്. ആരും വന്ന് ഒരു ബലപ്രയോഗം നടത്തുന്നതിന് അർത്ഥമില്ല. അതേസമയം ഈ ആഹാരശീലത്തെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്ത് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാനും അറിയാനും ഉണ്ട്. ഇപ്പോ ഈ ചോദിച്ചുണ്ടല്ലോ, കേരളത്തിന്റെ ഭക്ഷണ സംസ്കാരത്തിൽ വന്ന വലിയ മാറ്റാണ്, വലിയ മാറ്റാണ്. ആളുകൾക്ക് ഇപ്പൊ നോൺ വെജിറ്റേറിയൻ ഒക്കെ കുട്ടികൾ ചോദിക്കുന്ന ഒരു സ്ഥിതി വന്നു. അധികം കുട്ടികളും അങ്ങനെ ആയിപ്പോയി. അതിന് ജാതി മതം നോക്കിയിട്ടല്ല, നമ്മുടെ മക്കള് വിദ്യാർത്ഥികള് ചെറുപ്പക്കാര് യുവതി യുവാക്കന്മാര് അവരൊക്കെ ഇപ്പൊ കഴിക്കുന്ന ആഹാരം എന്താണെന്ന് ഈ വൈകുന്നേരം നികേഷ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഈ ഹോട്ടലുകളിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. നമ്മുടെ കുട്ടികളെ കാണണമെങ്കിൽ ജാതിയില്ല മതമില്ല ചൈനീസ് ഫുഡും ഏത് ഫുഡും. റോഡിലൂടെ പോകുമ്പോ പാതിവെന്ത ഇറച്ചിയുടെ മണല്ലേ ഇപ്പൊ കേരളത്തിൽ. ആ അതെ. അപ്പൊ ആ ഭക്ഷണ സംസ്കാരം മാറിയതുകൊണ്ട് ഇപ്പൊ നോൺ ചോദിച്ചു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ഒരു 3-4 വർഷം കഴിയുമ്പോ അത്ര കാത്തിരിക്കണം എന്ന് പറഞ്ഞുകൂടാ. നമ്മുടെ കുട്ടികൾ കലോത്സവത്തിൽ ചൈനീസ് ഫുഡ് വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായില്ല. അപ്പൊ നമ്മൾ എന്ത് ഡിസ്കഷൻ നടത്ത, ചൈനക്കാർ ഇടപെട്ടു എന്ന് പറയാൻ പറ്റുമോ? അപ്പോ നമ്മുടെ കൾച്ചർ ഹാസ് ബീൻ ചേഞ്ച് ഒരു ട്രെമൻഡസ്ലി. നമ്മുടെ സ്വഭാവം മാറി, നമ്മുടെ സമൂഹം മാറി, ലോകം മാറി. കേരളീയർ കേരളത്തിലെ കേരളത്തിന്റെ മാത്രം ഒരു കേരളീയത നിലനിർത്താനൊന്നും സാധിക്കില്ല. നമ്മൾ തന്നെ ഓണാഘോഷത്തിന്റെ കാലത്ത് ഒരു സാരി എടുത്ത് വരുന്ന പെൺകുട്ടികളുണ്ടെന്നല്ലാതെ ബാക്കി ദിവസങ്ങളിലൊക്കെ അവർ കേരളീയമാണോ ധരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ കേരളീയത എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ടോ? അങ്ങനെ പരിശോധിച്ചാൽ നമ്മുടെ ഈ മഹാബലിയുടെ ചരിത്രം ഇങ്ങനെ പലതും ഇപ്പൊ ഇന്നത്തെ കാലത്ത് പരിശോധിച്ചാൽ മഹാബലി അസീറിയക്കാരനാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഈ ചരിത്രം പരിശോധിച്ചു പോയാൽ മനുഷ്യരെല്ലാം കലർന്നാണ് വന്നത്, പരസ്പരം കലർന്നും ഇടപഴകിയും ഒരു പുതിയ സംസ്കാരം ഇങ്ങനെ വന്നതാണ്. അല്ലാതെ ആർക്കും ഒരു അവനവൻ ഉണ്ടാക്കിയ ഒരു ചെറിയ ജയിലിനകത്ത് മാത്രം കഴിയാൻ ഇനിയുള്ള കാലത്ത് സാധ്യമല്ല. പലതരം ഫുഡ് വേണ്ടി വരും, പലതരം. ഇപ്പൊ ഈ അവിടെ അവതരിപ്പിക്കുന്ന ഐറ്റംസ് മുഴുവൻ കേരളീയാണോ? ഈ കലാപരിപാടികൾ അതിൽ ഭാരതീയമായിട്ടുള്ള ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം ഒക്കെ ഉണ്ടാവും. അതേസമയം കോൽക്കളി ഉണ്ട്, ഒപ്പനുണ്ട്, അറബാനമുട്ടുണ്ട്, ഇങ്ങനെ പല സാധനങ്ങളുണ്ട്. അപ്പൊ ഐറ്റംസ് തന്നെ മാറി മാറി വരും. വിദേശ രാഷ്ട്രങ്ങളിലുള്ള ചില ഐറ്റംസ് നമ്മളെ ഐറ്റംസ് ആയിട്ട് വരും. നമ്മുടെ സ്പോർട്സ് മുഴുവൻ നമ്മുടെയാണോ? നമ്മുടെ കായിക മത്സരം നടക്കുന്നു, ക്രിക്കറ്റ് നമ്മുടെയാണോ? ഫുട്ബോൾ തന്നെ നമ്മുടെ നാട്ടിൽ എന്ന് തുടങ്ങി. അപ്പൊ ഓരോ ഇനം നോക്കിയാൽ എല്ലാ ഇനം ഇവിടെയുള്ളതല്ല. അപ്പൊ നമ്മൾ കലർന്നിരിക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നേരത്തെ നികേഷ് പറഞ്ഞു, എന്നോടും ചോദിച്ചു, അതിനെ കുറിച്ച് ഞാൻ പ്രതികരിച്ചില്ല. അദ്രബിനോടും ചോദിച്ചപ്പോ അദ്രബും അതിനെ പ്രതികരിക്കാൻ മറന്നുപോയ ഒരു സംഗതി ഉണ്ട്. പക്ഷെ പാർട്ടി പ്രതികരിച്ചിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ പ്രതികരിക്കേണ്ട ആവശ്യമില്ല. അതിൽ ഈ മുസ്ലിം ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇതൊക്കെ സഹിച്ച് നിൽക്കുകയാണ്. മുസ്ലിം ക്യാരക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയാലോ, സിനിമകളിലും നാടകങ്ങളിലൊക്കെ എത്രയോ വർഷങ്ങളായി ഒരു മുസ്ലിമിനെ എങ്ങനെ അവതരിപ്പിക്കല്, ഒരു കൈലി എടുത്ത് ഒരു പച്ച വെൽറ്റും കെട്ടി തലപ്പാവും കെട്ടി ഒരു കീറിയ ബനിയനും ഇട്ട് ഒരു അടഞ്ഞ ശബ്ദത്തിൽ സംസാരിക്കുന്ന പിൻഭാഗത്ത് കൈ കെട്ടി ഈ സ്റ്റേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന നടനാണ് വാസ്തവത്തിൽ മുസ്ലിം എന്ന് പറഞ്ഞാൽ അതാണെന്നാണ് ഒരു വരുത്തി തീർത്തിട്ടുള്ളത് നാടകത്തിലും സിനിമയിലൊക്കെ. ഇപ്പൊ കുറച്ചൊക്കെ അത് മാറി വന്നിട്ടുണ്ട്. അതുപോലെ ഇതിനകത്തും തീവ്രവാദി എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാണെന്ന് വെച്ചിരിക്കുകയാണ്. ആര് പറഞ്ഞത്? തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഈ ഭീകരവാദത്തിന് മതമില്ല, ഭീകരവാദത്തിന് മതമില്ല, മതത്തിന് ഭീകരവാദം ഇല്ല. അത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. നമ്മളിപ്പോ മതേതരത്വത്തെ കുറിച്ച് പറയും. ഇവിടെ ആളുകളെ കൂട്ടത്തിൽ മതേതരത്വം നോക്കിയാൽ ഈ മയക്കുമരുന്നിന്റെ ഇടപാടിലും മദ്യപാനത്തിലും വ്യഭിചാരത്തിലും കൂട്ട ബലാത്സംഗത്തിലും എല്ലാ മതക്കാരും ഒരുമിച്ച് കാണാൻ കഴിയും നമുക്ക്. അപ്പൊ അവരാണ് സെക്കുലർ എന്നൊക്കെ പറഞ്ഞാൽ കുറ്റവാളികൾ മുഴുവൻ സെക്കുലറാണെന്ന് പറയേണ്ടി വരും. അപ്പൊ അതൊന്നും ഒരു നിലനിൽക്കുന്ന വാദങ്ങളല്ല, അതൊക്കെ മാറ്റേണ്ടി വരും. സിനിമയിലും നാടകത്തിലും ഒക്കെ ഏറെക്കുറെ മാറി വരുന്നുണ്ട് ഈ ദൃശ്യാവിഷ്കാരം. അത് ഇതിനൊക്കെ ഉത്തരവാദിത്വം ഗവൺമെന്റിലേക്ക് തന്നെയാണ് അവസാനം ചെല്ലുക. അല്ലാതെ പഴയിടം പറഞ്ഞത് കേട്ടില്ല, ഞാൻ എന്തിനും റെഡി ആയിരുന്നല്ലോ എന്ന മട്ടിലാണ് പഴയിടം പറഞ്ഞത്. എന്നോട് ഉണ്ടാക്കാൻ ഇതേ പറഞ്ഞിട്ടുള്ളൂ, അതുകൊണ്ട് അത് ഉണ്ടാക്കിയിരുന്നു. അപ്പൊ ആരാ ഉത്തരവാദി? അത് ഏത് ഗവൺമെന്റാന്ന് പറയും. ഏത് ഗവൺമെന്റ് ആണെങ്കിലും കഴിഞ്ഞ 16 വർഷമായി ഭരിച്ച ആരോ ആണല്ലോ പഴയിടത്തെ കൊണ്ടുവന്നു. ആ പഴയിടം കണ്ടിന്യൂ ചെയ്തു. എല്ലാ ഗവൺമെന്റും ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ആ പഴയിടത്തിനെ പിന്തുടർന്നു പോന്നു. അപ്പൊ അതില് പിന്നെ
അത് അവസാനം വരുമ്പോ ഗവൺമെന്റ് തന്നെയാണ് അതിന് ഉത്തരവാദിയായിട്ട് വരിക. ഇങ്ങനെ ഒരു ആഹാരം കൊടുക്കേണ്ടി വന്നത് ഈ ഗവൺമെന്റ് അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ഗവൺമെന്റ് അക്കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പുനരാലോചന നടത്തുന്നുണ്ട് എങ്കിൽ ആ പുനരാലോചനയുടെ ഒറ്റ വാക്കും കൂടി ഞാൻ പറയാം അത് വേറൊന്നുമല്ല. ആ പിന്നെ ദൃശ്യാവിഷ്കാരം എന്ന് പറഞ്ഞാൽ അതിന്റെ സംഘാടകർ കണ്ടതാണ്, ഗവൺമെന്റിന് അറിയാവുന്നതാണ്. അപ്പൊ ആ ദൃശ്യാവിഷ്കാരത്തിൽ വലിയൊരു മിസ്റ്റേക്കാണ് അവർ കമ്മിറ്റ് ചെയ്തത്. ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേക റിലിജ്യൻ ആണെന്ന് തോന്നത്തക്ക രീതിയിൽ ഒരു ദൃശ്യം അവതരിപ്പിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം.